Namaskaram, in this video, Ellamania Pressure to Swagadam, Grihovagarangalake, Egadesham, Eduba the Shadamana Tolam discounted the Vilpana to the Radipoli Katalaka and Indian like Kutukundu, Yurikata, Ernakulam, Jilela, Aluvail and Sidi in the Aluvail in them, and number KSRTC best route, number Pirimbavi Ketumbo, Mahilalayam, best top in a total tenor number, your shop is the another. Up a year shop pill, one labatil Namaka, TV. Washing machine, other than a home theater, or a beetle like a 8-2 is the other angle, 8-2 and electronic items vaangan ayittu saadhikkum appo nere namukku kadayude ullilekku povatam ivrude itemsum adu pole ne adinte velagalum kaaryangalokke detail aayittu njan ningale explain cheyyunnund hello sir thank you ningale veendum njangale adilekku welcome okay sir thank you appo csr ippo randamatha prasham aanu nammude video il sir appear cheyyuna appo sir ee prasham endanu namukku audience ne kodukkanalla endokka offers aanu pradhanamayittu ippo pinne tv galukku nalla offer vannittund offer vannittund tv nalla offer mathramalla nalla stock um vannittund stock um undu 32 mudale 65 vare ella tv galude nalla offer vannittund offers undu 32 inch tv okku ippo 6 rupayinte thaal 5900 5800 rupayikku oh athrayum varunnalle alle okay fine appo namukku adu poi kaanam aa adu pole thanne 32 smart TV ന്റെ കൂടെ നമ്മൾ ഒരു ഫാൻ കസ്റ്റമേഴ്സിന് പ്രത്യേകമായിട്ട് ഇനിയിപ്പോ ഫാനിന്റെ അത്യാവശ്യമുള്ള സമയമാണല്ലോ തീർച്ചയായിട്ടും ആദ്യവരെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ 32 ഇഞ്ച് ടിവിയുടെ ഒപ്പം ഒരു അടിപൊളി ഒരു ടേബിൾ ഫാൻ ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ നല്ല അടിപൊളി ഒരു ഓഫറാണ് അപ്പൊ എന്തായാലും നമുക്ക് ടിവിയുടെ വില വിവരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം അപ്പൊ ഇത് ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന 52 ഇഞ്ച് ടിവി ആണല്ലേ 52 അല്ലേ 55 ആണ് ഓക്കെ നല്ല പടുകൂച്ചൻ ടിവി ആണ് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് 55 ന് നമുക്ക് ഇപ്പോ വരുന്നത് 25 താഴെ ആയിട്ട് വരുന്നുള്ളൂ 25000 രൂപ താഴെ അല്ലേ താഴെ വരുന്നു ഓഹോ അത് പിന്നെ ഫ്രെയിംലെസ് ആണ് സാധനം ഓക്കെ ഇപ്പൊ ഏറ്റവും പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആണ് ഓഹോ ഓക്കെ ഈ പറയുന്ന പോലെ മൗസ് ഒക്കെ ഉണ്ടല്ലേ മൗസ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ വിത്ത് മൗസോട് കൂടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ടിവി ആണ് അത് 55 ഇഞ്ച് ടിവിക്ക് ഏകദേശം 25000 രൂപയിൽ താഴെ മാത്രമാണ് വില വരുന്നത് അപ്പൊ ഈ ഒരു വിലയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എങ്ങും നമുക്ക് ഈ ഒരു പ്രൈസിൽ വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പൊ നിങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്കാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന പർപ്പസിനാണെങ്കിലും ഇത് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും എന്ന് പറയാൻ സാധിക്കും ഒപ്റ്റിക്കൽ മൗസ് ആണല്ലേ ഇത് കണ്ടോ ഞാൻ എന്റെ ഫിംഗർ ഞാൻ ഈ പറയുന്ന പോലെ അനക്കുന്നത് അനുസരിച്ച് ആ മൗസ് ആ ടിവിയിൽ കണ്ടോ അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സിംഗിൾ എല്ലാം ഒരൊറ്റ ഇതിൽ ഇന്റഗ്രേറ്റഡ് ആണ് ഓക്കെ ഫൈൻ അപ്പോ ഇതാണ് 55 അല്ലേ സാറേ ഓക്കെ നല്ല കിഡിലൻ ടിവി ആണ് അത് കൂടാതെ ഇതൊക്കെ എന്താണ് 43 ഇഞ്ചിന്റെ നമ്മള് 9000 സംതിങ് ഒക്കെ വരുന്നുള്ളൂ ഓ 9000 രൂപ വരുന്നുള്ളൂ അല്ലേ ഓക്കെ 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 അതിന്റെ മോഡലുള്ളതുകൊണ്ട് 9000 സ്റ്റാർട്ടിംഗ് ആണ് 40 പിന്നെ 43 ആകുമ്പോഴും അതുപോലെ തന്നെ 12000 ആ റേഞ്ചിലൊക്കെ അങ്ങനെ വരുന്നു അത്ര 12000 രൂപ വരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ടിവിക്ക് ഏറ്റവും വില കുറച്ചിട്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വില കുറച്ചിട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഇഷ്ടംപോലെ സ്റ്റോക്കും വന്നിട്ടുണ്ട് നമ്മൾ 32 ആണെങ്കിലും അതിന്റെ പോയിട്ടുള്ള എല്ലാ സ്റ്റോക്കും നല്ല എല്ലാ തരം സൈസുകളുടെയും ഒരുപാട് ടിവികളുടെ സ്റ്റോക്ക് അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാവിഷ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് പോകാൻ സാധിക്കും പിന്നെ അതുപോലെ ഗ്യാരണ്ടിയുടെ കാര്യം എങ്ങനെയാണ് സാറ് ഗ്യാരണ്ടി എന്ന് വെച്ചാൽ നമ്മള് ഗ്യാരണ്ടി വാറണ്ടി ഒന്നും കൊടുക്കുന്നില്ല സർവീസ് സപ്പോർട്ട് കിട്ടും ഇതിന്റെ പിന്നെ ഗ്യാരണ്ടി വാറണ്ടി ആ ഒരു സംഖ്യ അത്രയും പിന്നെ നമ്മൾ ഒരു ആരും നമുക്കൊരു സാധനം വെറുതെ തരൂല തീർച്ചയായിട്ടും നമുക്കൊരു വാറണ്ടി തരുന്നുണ്ടെങ്കിൽ ആ വാറണ്ടിയുടെ സംഖ്യ അവർ നമ്മളോട് ഈടാക്കിയിട്ട് അതുപോലെ ആ വാറണ്ടിയുടെ സംഖ്യ ഞങ്ങൾ കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കുകയാണ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കണമെന്നില്ല എന്നിരുന്നാലും ഞങ്ങളിപ്പോ ഇവിടെ 2018 മുതൽ തുടങ്ങിയതാണ് ഇതുവരെ അതിന്റെ പേരിൽ അങ്ങനെ വാറണ്ടിയുടെ പേരിൽ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇഷ്യൂ അങ്ങനെ ഒരു പ്രയാസം വന്നിട്ടില്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതെ അപ്പൊ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചെറിയ വിലക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ സർവീസ് സപ്പോർട്ട് കേട്ടോ 100% സർവീസ് സപ്പോർട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഓരോ പാർട്സും എല്ലാ പാർട്സും സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇവരുടെ സർവീസ് നല്ല
മികച്ച സർവീസ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ടിവിയുടെ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ വരിക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക് സിസ്റ്റംസ്, അതായത് ഹോം തിയേറ്റർ, ടവർ സ്പീക്കേഴ്സ് പോലെയുള്ള ഐറ്റംസിന്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ്, പല മോഡലിലുള്ള പല 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 കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ 5.1 ചാനൽ സ്പീക്കർ ഉണ്ട്. അതുപോലെ എന്റെ വീട്ടിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു മോഡൽ ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു മോഡൽ ഐറ്റം ഹോം തിയേറ്റർ ആണ് അല്ലെ, സി എസ് ആറിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്തത്. അപ്പൊ ഇതിന് എത്രയാണ് പ്രൈസ്, എത്രയാണ് സാറേ വരുന്നത്? നമുക്ക് അത് 3600 വരുന്നുള്ളൂ. 3600 അല്ലേ, ഓക്കെ. നമ്മൾ തന്നെ ഇവിടെ ഇതിന്റെ മുമ്പ് പിന്നെ 5000 ഒക്കെ കൊടുത്തിരുന്ന സാധനമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സ്റ്റോക്ക് ഒക്കെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസിന്റെ സ്റ്റോക്ക് ഓൾമോസ്റ്റ് തന്നെ തീർന്നുകൊണ്ടിരിക്കണം. നമ്മൾ അതുകൊണ്ട് തന്നെ പ്രൈസും കുറച്ചിട്ടുണ്ട്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഞങ്ങൾ എപ്പോഴും. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ എങ്ങനെയാണ് സാറേ പ്രൈസ് വരുന്നത്? അത് വരുന്നൊരു 4000 സംതിങ് അങ്ങനെ വരും. 4900 മോഡലാണ് ഈ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു മോഡൽ ഇരിക്കുന്നുണ്ട്, 3500 മോഡലാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ 1900 നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സ്പെഷ്യൽ ഓഫറാണ്. 1900 മാത്രമാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു അസറ്റ് ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇത് മറ്റൊരു മോഡലാണ്. ഇത് കുറച്ചും കൂടി നല്ല ഒരു സൈസ് ഉള്ള മോഡലാണ്. എത്ര അതിന് പ്രൈസ് വരും? അതും ഒരു എല്ലാം ഒരു 4000 ആ റേഞ്ചിൽ ഇങ്ങനെ വരുന്ന സാധനമാണ്. 4000 വെറും 8000 സാധനമാണ്. ശരിക്കും നമ്മൾ പുറത്തു മേടിക്കുകയാണെങ്കിൽ 6000 8000 ഒക്കെ വരുന്ന ആ റേഞ്ച് വരും. സാധനങ്ങള് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഒരു ഇരട്ടിലാവും, അതായത് പകുതി വില വരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അതുകൂടാതെ തന്നെ ഏറ്റവും കുറെ ബജറ്റ്, ലോ ബജറ്റ് ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ സ്പീക്കേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇതിനൊക്കെ എങ്ങനെയാണ് പ്രൈസ്? അതിന് പിന്നെ 1500. ഓ, അത്രേ വരുന്നുള്ളൂ അല്ലേ. ഓക്കെ. അപ്പൊ ഹോം തിയേറ്റർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എറണാകുളത്ത് വരുന്ന സമയത്ത് ഈ ഒരു കട കൂടി നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും നല്ല നല്ല ഹോം തിയേറ്ററുകൾ അവരിവിടെ ഡിസ്പ്ലേക്ക് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടവർ സ്പീക്കർ സിസ്റ്റംസ് അല്ലേ. ടവർ സ്പീക്കർ എങ്ങനെയാണ് സാറേ വില വരുന്നത്? പിന്നെ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക്. പിന്നെ ട്രോളി ടൈപ്പ് ആണെങ്കിൽ ബാറ്ററി ഇൻക്ലൂഡഡ് ആയിരിക്കും. ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. ബാറ്ററി ബാക്കപ്പ് ഉള്ളതിനാകുമ്പോ ഒരു 9000 മുതൽ അങ്ങനെ ആ റേഞ്ചിൽ വരും. 100 watts ഒക്കെ, 100 above watts അങ്ങനെ 9000 8000 പോയിട്ട് അങ്ങനെ വരും. പിന്നെ നോർമൽ സാധാരണ ടവർ സ്പീക്കർ, ട്വിൻ ടവർ സ്പീക്കർ ടൈപ്പ് ആണെങ്കിൽ അത് 5000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5000 എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് അതിന്റെ ഡബിള് വരുന്ന സാധനങ്ങളാണ്. 5000 7000 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. ഓക്കെ. അത് ഈ മോഡൽ അല്ലേ? അതെ, ഈ ടൈപ്പ്. ഈ മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്വിൻ സ്പീക്കേഴ്സ് ആണ്. അതായത് ലെഫ്റ്റും റൈറ്റും കിട്ടും അല്ലേ. അപ്പോൾ സൗണ്ട് കേൾക്കാൻ നല്ല അടിപൊളിയായിരിക്കും. രണ്ട് ചാനലിൽ നിന്ന് സൗണ്ട് വരും. അതിൻ്റെയും ഒരുപാട് മോഡൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കുറഞ്ഞ മോഡലാണെങ്കിൽ അതുകൊണ്ട് ഇത് കുറച്ച് അല്ലേ, ഒരു തിയേറ്റർ പോലെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ പറ്റുന്ന യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ രീതിയിലൊക്കെയാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. ഓക്കെ, ജനറേഷൻ. അതെ അതെ അതെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും കുറച്ചും കൂടി വാട്സ് കൂടിയ. ഓഹോ, ഈ മോഡലിനൊക്കെ എന്ത് പ്രൈസ് വരാൻ സാധ്യതയുണ്ട്? ഈ മോഡല് ഇപ്പൊ ഒരു 19000 എബോവ് വരും. 19000 മുകളിലായിട്ടാണ്. വാട്സും കൂടിയതാണ്. പവറായിട്ടുള്ള സാധനമാണ്. ഓഹോ, ഇത് ഒറിജിനലി നമുക്ക് ഈ ഒരു മോഡൽ എങ്ങനെയാണ് നമുക്ക്? പിന്നെ 28 എബോവ് വരുന്ന 28000 മുകളിലേക്ക് വരുന്ന ഐറ്റം ആണല്ലേ. ഓക്കെ, 28000 രൂപ റേഞ്ചിൽ വില വരുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ വെറും 19000 രൂപ ആ റേഞ്ചിലൊക്കെയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ ഇവിടെയും അതിൻ്റെ പല പല മോഡൽസ്, ഈ പറയുന്നതുപോലെ സ്ക്രാച്ചറൊക്കെ ഉള്ള മോഡൽസ്, പല പല രീതിയിൽ ടോപ്പ് കൺട്രോൾസ് ഒക്കെ ഉള്ള പല മോഡൽസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ ഈ ഒരു ഷോപ്പിലേക്ക് നേരിട്ട് വന്നാൽ മതി അല്ലേ. ഇതിനെ ചെറിയ സ്ക്രാച്ചും അങ്ങനെയൊക്കെ ഉള്ളൂ. സ്ക്രാച്ച് കമ്പനി സെക്കൻഡ്സ് ഐറ്റംസ് അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? നമ്മൾ കമ്പനി സെക്കൻഡ്സ് ഐറ്റംസ് ആണ് കേട്ടോ ആക്ച്വലി ഈ ഒരു സ്റ്റോറിൽ മുഴുവൻ ഇരിക്കുന്ന. പിന്നെ ഈ പറയുന്ന പോലെ ഇനി നമുക്ക് ഇതേ മോഡലിൽ സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവമാണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. സിംഗിൾ ബാർ ടൈപ്പ് ആണ്. സിംഗിൾ ബാർ വിത്ത് സബ് വൂഫർ മോഡൽ. അപ്പൊ ഇതിനെന്ത് വിലയാണ് നമുക്ക് വരുന്നത്? അത് പിന്നെ 6900 7500 ആ റേഞ്ചിൽ അങ്ങനെ വരും. അപ്പൊ അതനുസരിച്ച് അതിന്റെ സ്ക്രാച്ചും അതിന്റെ ഡാമേജും അനുസരിച്ചാണ്. പിന്നെ കസ്റ്റമേഴ്സിന് ബാർഗെയിൻ കൂടി ചെയ്യാം. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഷോപ്പാണ്. ബാർഗെയിൻ ചെയ്ത് എടുക്കട്ടെ. അതായത് സാറ് പറഞ്ഞ സംഭവം നേരം നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാം. അതായത് ഓരോ ഐറ്റത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് എടുക്കാന്നാ സാറ് പറയുന്നത്. അപ്പൊ ഇതിന് ഒറിജിനൽ എത്ര വില വരും? പിന്നെ അതും ഒക്കെ ഇതുപോലെ 30% അധികം കൂടുതൽ ഉണ്ടാവും അല്ലെ. ഇവിടുന്ന് നമ്മളൊരു
30 മുകളിൽ തന്നെ കുറവായിരിക്കും. പിന്നെ ഇനി നമ്മൾ കിടക്കുന്നത് വാഷിംഗ് മെഷീൻസിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഒരുപാട് ടൈപ്പ് വാഷിംഗ് മെഷീൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ വാഷിംഗ് മെഷീൻ തൊട്ട് ഫ്രണ്ട് ലോഡിംഗ്, ടോപ്പ് ലോഡിംഗ്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട്. എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ്? എങ്ങനെയാണ് വാഷിംഗ് മെഷീൻ ഇപ്പം നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 7,900 മുതലാണ്. 7,900 അല്ലേ? 8,500, 10,500 ഒക്കെ ആ റേഞ്ചിലൊക്കെ. ആ റേഞ്ചിലാണ് അല്ലേ? ഓക്കെ, അത് ഈ മോഡലാണ് സ്റ്റാർട്ടിംഗ്. അത് 7,900 മുതൽ തുടങ്ങുന്നതാണ്. 8,500. പിന്നെ അതുപോലെ തന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് നമുക്ക് പിന്നെ നമ്മളിവിടെ വിട്ടുകൊണ്ട് വരുന്നതിന് 11-12 ആയിരുന്നു. അത് നമ്മളിപ്പോ ഒന്നുകൂടി ഈ ഒരു ഇതിൽ കുറച്ചിട്ടുണ്ട്, ഫിനാൻഷ്യലിന്റെ ആ ഒരു ഭാഗമായിട്ട്. പിന്നെ നമ്മളിപ്പോ ഒരു 9,900 ആ റേഞ്ചിലൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അവിടെ ഫ്രണ്ട് ലോഡിംഗ്, ഫ്രണ്ട് ലോഡ് ഉണ്ട്, ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഫ്രണ്ട് ലോഡിംഗിന് എങ്ങനെയാണ് വില വരുന്നത്? ഫ്രണ്ട് ലോഡ് അതുപോലെ തന്നെ 12,500, 14,500 ആ റേഞ്ചിൽ. ഓ, 12,500 തുടങ്ങി ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ മിനി ഫ്രിഡ്ജ്, നമ്മൾ മിനി ഫ്രിഡ്ജ് ബെഡ്റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും മിനി ഫ്രിഡ്ജിന്. ഇത് എങ്ങനെയാണ് പ്രൈസ്? എങ്ങനെയാണ് മിനി ഫ്രിഡ്ജിന്? 5,500. ഓ, 5,500 രൂപ മാത്രമാണ് മിനി ഫ്രിഡ്ജിന് നമുക്ക് വില നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ ഒരു ഷോപ്പിൽ വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള മൈക്രോവേവ് ഓവനുകളാണ് കേട്ടോ. മൈക്രോവേവ് അല്ല, നമ്മൾ ഒ ടി ജി. ഒടിജി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ്? ഒടിജി അതുപോലെ തന്നെ 2,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 19 ലിറ്റർ ഒക്കെ ആണെങ്കിൽ 2,900 മുതൽ 2,900. പിന്നെ അതിന്റെ ലിറ്റർ കൂടുന്നതിനനുസരിച്ച് ഓക്കെ. അപ്പൊ വെറും 2,900 നമുക്ക് ഒരു ഓവൻ വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഗിഫ്റ്റ് കൊടുക്കുന്ന പർപ്പസിനൊക്കെ ഓവൻ ഒക്കെ വളരെ മികച്ച ഒരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഈ കാണുന്നത് ഈ പറയുന്ന പോലെ ഒ ടി ജിയിൽ വന്നിട്ടുള്ള ഇത് 28 ലിറ്റർ അല്ലെ? 28 ലിറ്റർ ആവുമ്പോൾ നമുക്ക് ഒരു 4 സംതിങ് വരും. 4 സംതിങ് വരും. അതുപോലെ തന്നെ ഇത് 35 ലിറ്റർ ആണ്. 35 5-ന്റെ അടുത്ത റേഞ്ചിലേക്ക് വരും അല്ലേ? ഓക്കെ, ഇത് 45 ലിറ്ററിന്റെ ഒരു സൈസ് ആണ്. അപ്പൊ ഇതിന് എത്ര വില വരുന്നത്? 6,200. ഈ ഒരു ഓവൻ ഈ പറയുന്ന പോലെ എല്ലാ ഫംഗ്ഷൻ, റോട്ടിസറി ഫംഗ്ഷൻ ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ചിക്കൻ ഒക്കെ അൽഫാം പോലെയൊക്കെ, അതുപോലെ തന്നെ ഷവായി ചിക്കൻ ഒക്കെ ഉണ്ടാക്കാനും കേക്ക് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള A2Z ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത്രയും വില മാത്രമാണ് നമുക്ക് അതിന് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു കടയിൽ ഫാനുകൾ, പെഡസ്റ്റിയൽ ഫാനുകൾ, ടേബിൾ ഫാനുകൾ, വാൾ ഫാനുകൾ അല്ലെ, എല്ലാം എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലെ? ടോർച്ച് മുതൽ റേഡിയോ വരെ നമുക്ക് ഈ ഒരു കടയിൽ നമുക്ക് അവൈലബിൾ ആണെന്ന് പറയാൻ സാധിക്കും അല്ലെ. മിക്സികൾ, മിക്സി എല്ലാ വാർഡ്സിലുള്ള, പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ, സ്പീക്കേഴ്സ് അല്ലെ. ഇത് മിക്സികളാണ് കേട്ടോ, പല രീതിയിലുള്ള മിക്സികളാണ്. മിക്സികൾ എങ്ങനെയാണ് സാറേ വില വരുന്നത്? നമുക്ക് മിക്സി നമുക്ക് 1,900 മുതലാണ് ഇപ്പൊ ഉള്ളത്. ഓ, 1,900 മുതലാണ് മിക്സികൾ അല്ലേ? ഓക്കെ, അത് ഈ മോഡൽ 1,500 മുതലുണ്ട്. 1,500 മുതൽ. ഓക്കെ, ഈ കാണുന്ന മോഡൽ അല്ലേ? 550 വാട്ട്സ് ഒക്കെയാണ്. 500 വാട്ട്സ് ഒക്കെ ആ റേഞ്ചിലേക്ക് വരുന്നു. ഓ, 500 വാട്ട്സിന്റെ മിക്സിയാണ്. 1,500 ആണ് അതിന്റെ വില വരുന്നത് കേട്ടോ. പല രീതിയിൽ മിക്സികൾ ഉണ്ട്. പിന്നെ ഇതെല്ലാം USB ബ്ലൂടൂത്ത് ചെറിയ മോഡൽ ഫാനുകൾ, റീചാർജബിൾ ഫാൻ ആണത്. പിന്നെ ലൈറ്റുകൾ അല്ലെ, റീചാർജബിൾ ലൈറ്റുകൾ, കാസറോളുകൾ കേട്ടോ, പല രീതിയിലുള്ള കാസറോളുകൾ. പിന്നെ ടോർച്ചുകൾ, റീചാർജബിൾ ടോർച്ചുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ്, മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന സംഭവമാണ് ഹെയർ സ്ട്രെയിറ്റ്നേഴ്സ്. തുടങ്ങി ഒരുപാട് ഒരുപാട് പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് എന്താണ്, ഇത് പവർ മിക്സിയോ? ജ്യൂസർ വാട്ട്സ് കൂടിയ മിക്സിയാണ്. 1,500 വാട്ട്സ്, 200 വാട്ട്സ് മുതൽ 1,500 വാട്ട്സ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആണല്ലേ. അപ്പൊ എത്രയാണ് ഇതിന് വില വരുന്നത്? അതിന് 2,700. ഓ, 2,700 രൂപയാണ്. അത്രയാണ്, അത്രയും മാത്രമാണ് നമുക്ക് വില വരുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഷോപ്പിലെ കിച്ചൺ അല്ലെ, കിച്ചൺ ഐറ്റംസിന്റെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ ഇൻചാർജ് നമ്മുടെ വന്നിട്ടുണ്ട്. ബ്രോ, പേരെന്താ? എന്റെ പേര് ഷബീബ്. ഷബീബ് അല്ലേ, ഓക്കെ ഷബീബ്. അപ്പൊ എന്താണ്, എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉള്ളത്? കിച്ചൺ, കിച്ചൺ ഐറ്റംസ് നമുക്ക് നോൺ സ്റ്റിക് ഉണ്ട്, പിന്നെ ഗ്രാനൈറ്റ് കോട്ടിംഗ് ഉണ്ട്, ഡൈ കാസ്റ്റ് മെറ്റീരിയൽ പല ഐറ്റം വരുന്നുണ്ട് ആണല്ലേ. ഓക്കെ, ഈ ഗ്രാനൈറ്റ് കോട്ടിംഗിന്റെ ഒക്കെ ഈ ഒരു തവാ പാൻ ഒക്കെ എന്ത് വില വരാൻ സാധ്യത? ഇത് 4 സെറ്റ് വരുന്നതാണ്. ഓക്കെ ഓക്കെ, ഇതിന് 2,500 വരും. ഓ, അത്ര വരുന്നുള്ളൂ അല്ലേ. പുറത്ത് ഇതിന് 6,900, 7,900 ആ റേഞ്ചിൽ. അതായത് ഇതിന്റെ ഗുണങ്ങൾ എന്താ? പെട്ടെന്ന് സ്ക്രാച്ച് ഒന്നും വരൂല, പിന്നെ നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാം. ഓ, ഇൻഡക്ഷനിൽ വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ വെരി ബ്യൂട്ടിഫുൾ. അതിന്റെ പല പല മോഡൽസ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, പല ടൈപ്പിൽ. ഇത് കടായി ആണല്ലേ, അതിന്റെ പല ടൈപ്പ് മോഡൽസ് നമുക്ക് അവിടെ. ഇതൊക്കെ അതിൽ വരുന്ന മോഡൽസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സെറാമിക് കോട്ടിംഗ്, ഇത് സെറാമിക് അല്ലേ? ഇത് സെറാമിക് കോട്ടിംഗ്. ഓക്കെ, അതിനെന്ത് പ്രൈസ് വരും സെറാമിക്? 1,200 മുതലുണ്ട്. ഓ, 1,200 അല്ലേ. പിന്നെ ഈ പറയുന്ന പോലെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി പോട്ടുകളാണ്. 17 ലിറ്ററിന് വെറും 1,500 രൂപയുള്ളൂ.
1500 രൂപ 1700 17 ലിറ്റർ ബിരിയാണി പോട്ടിന് 1700 രൂപ വരുന്നത്. അതുപോലെ പല സൈസിലുള്ള ബിരിയാണി പോട്ടുകളുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ബിരിയാണി പോട്ടാണ് 590 രൂപയാണല്ലോ ഇതിന് വില ചെയ്തിരിക്കുന്നത്. 590 രൂപ തൊട്ട് ബിരിയാണി പോട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാത്രം ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, നല്ല രസകരമായിട്ടുള്ള ഒരു കല്ല് പാത്രം പോലെ ഇരിക്കുന്ന കുക്കാൻസറോ എന്ന് പറയും. അത് നമുക്ക് കുക്ക് ചെയ്യും ചെയ്യാം, അതുപോലെ തന്നെ സെർവ് ചെയ്യാം ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ. ഇൻഡക്ഷനിൽ വെക്കാം, നമുക്ക് ഇൻഡക്ഷൻ ബേസ്ഡുള്ള ഐറ്റം ആണ് കേട്ടോ. നല്ല രസകരമായിട്ടുള്ളൊരു പാത്രം, നല്ല പിടിക്കാൻ തന്നെ നല്ല സുഖമുണ്ട്. ഇതിന്റെ വില എത്രയാണ്? അതിന് 690 അല്ലേ, 690 മാത്രമാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ അതിന്റെ മറ്റൊരു ടൈപ്പ് പാത്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതും കുക്ക് ആൻഡ് സെർവ് തന്നെയാണ് അല്ലേ, അതിന്റെ വലിയ 890 രൂപ മാത്രമാണ് കേട്ടോ ഇതിന് വില വരുന്നത് കേട്ടോ. അടിപൊളി പാത്രമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. വളരെ ഡീറ്റെയിൽ ആണ്. സ്ത്രീകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കടയാണെന്ന് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് സ്റ്റീലിന്റെ ഐറ്റംസുകളുണ്ട്, സ്റ്റീലിന്റെ ബിരിയാണി പോട്ട്, സ്റ്റീലിന്റെ ബിരിയാണി പോട്ടിന് എത്രയാ പ്രൈസ് വരുന്നത്? 1100 മുതൽ 1100 അല്ലേ. ബ്രോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഏതാണ്? ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്റ്റീലിന്റെ പാത്രമാണോ അല്ലെങ്കിൽ ഇത് മോഡലുള്ള പാത്രങ്ങളാണോ? ഏതാണ് ഏറ്റവും ഈ കാണുന്ന പാത്രങ്ങൾ പോലെയുള്ള പാത്രമാണോ? എന്താണ് ഏറ്റവും അധികം നമുക്ക്? ഞാൻ പ്രിഫർ ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് ആണ്, കാരണം ബിരിയാണി റേറ്റ് കുറച്ചിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. ഓക്കെ, അപ്പൊ അടിപൊളി കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ദോശക്കല്ലുകൾ, അതുപോലെ തന്നെ അപ്പച്ചട്ടികൾ, അല്ലെങ്കിൽ ദോശ ഓംലറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഇതുപോലെയുള്ള ചട്ടികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാത്രമാണ്, ഫ്രൈ പാൻ അല്ലേ. ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഗ്രിൽ പാൻ അല്ലേ. ഓക്കെ, നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. അതിന്റെ ആ ഒരു പിക്ചർ കണ്ടിട്ട് തന്നെ വളരെയധികം വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വൗ, ഒരു ഡയമണ്ട് ഷേപ്പിൽ ഉള്ള ഒരു പാനാന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇതെന്താ മെറ്റീരിയൽ? ഇത് ഡൈകാസ്റ്റ് എന്ന് പറയും. ഡൈകാസ്റ്റ് അല്ലേ. ഓക്കെ, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യൂലേ, നമുക്ക് ഇതിൽ ചെയ്യാം. ഓക്കെ, ചിക്കനൊക്കെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പാത്രമാണ് കേട്ടോ. ഇത് പിടിയൊക്കെ തന്നെ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. നല്ലൊരു പ്രത്യേക തരം മെറ്റീരിയൽ ആണ്. എത്ര വില എത്ര വരും ഇവിടെ? വെറും 990 രൂപ. ഓ, 990 രൂപ മാത്രമേ വില വരുന്നത്. പുറത്താണെങ്കിൽ 2500 രൂപ വരെ MRP വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഇത് വെജിറ്റബിൾ ചോപ്പർ അല്ലേ. വെജിറ്റബിൾ ചോപ്പർ ആണ്. പിന്നെ അതുപോലെ പല രീതിയിലുള്ള പാത്രങ്ങളുണ്ട്. ആക്ച്വലി ഞാനിത് മുഴുവൻ കാണിക്കാൻ നിന്ന വീഡിയോന്റെ ലെങ്ത് ഭയങ്കരമായിട്ട് കയറിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കടയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ എറണാകുളത്ത് വരുവാണെങ്കിൽ ആലുവ മഹിളാലയം ജംഗ്ഷനിലുള്ള ഈ ഒരു കട നിങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇവിടെ വരുമ്പോൾ ഇൻഡക്ഷൻ കുക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇൻഡക്ഷൻ കുക്കർ ഏത് പ്രൈസിലാണ് ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 990 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 990 അല്ലേ. 1200 വാട്ട്സ്. ഓക്കെ, 990 രൂപ മുതൽ ഇൻഡക്ഷൻ കുക്കർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പല പല മോഡൽസ് ഉണ്ട് കേട്ടോ, പല പല മോഡൽസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇത് ഇലക്ട്രിക് കെറ്റിൽ അല്ലേ, അതെന്ത് പ്രൈസിലാണ്? 450 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓ, 450 അല്ലേ. പിന്നെ അതുപോലെ തന്നെ അയൺ ബോക്സുകൾ, പല ടൈപ്പിലുള്ള അയൺ ബോക്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് എങ്ങനെയാണ് അയൺ ബോക്സിന്റെ ഒക്കെ പ്രൈസ്? നമ്മള് മോഡലിനനുസരിച്ച് ഓ റേറ്റ് ചെയ്ത് 690. വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ആകുമ്പോൾ 90. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ആണ് കേട്ടോ. അതായത് നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ അയൺ ചെയ്യാൻ നേരത്ത് എപ്പോഴും വെയിറ്റ് ഉള്ള അയൺ ബോക്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അത് തേച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. 300 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയൺ ബോക്സ്. ഓ, 300 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അടിപൊളി. പിന്നെ ഇവിടെ ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ്, പിന്നെ പ്രഷർ കുക്കറുകൾ ഉണ്ട് കേട്ടോ. പ്രഷർ കുക്കർ നമുക്ക് 10 ലിറ്റർ മുതൽ അതിന്റെ താഴത്ത് കൂട്ട് നമ്മള് എത്രയാണ് ബ്രോ? 10 ലിട്ടർ വെറും 1250 രൂപയുള്ള. ഓ, 1250 രൂപ അല്ലേ. ഓക്കെ ഫൈൻ. പിന്നെ ഇത് കോംബോ ആയിട്ട് വരുന്നതാണ്. ഇതാകുമ്പോ 5, 3, 2 വെറും 1620 രൂപയാണ്. ഓ, 5 ലിറ്റർ 3 ലിറ്റർ 2 ലിറ്റർ. ഓ, അത് ഒരുമിച്ച് എടുക്കാൻ കോംബോ വരുന്നു. ഓക്കെ, അതും എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആക്കിയ ഒരു സംഭവമാണ്. ഗ്യാസ് സ്റ്റവിന്റെ വില നമ്മൾ പറഞ്ഞു. ഗ്യാസ് സ്റ്റവ് നമ്മള് 2 ബർണർ 2 മോഡലുണ്ട്. ഇതാകുമ്പോ 1800 രൂപ മുതൽ. ഓ, 2 ബർണർ വെറും 1800 രൂപ മാത്രമേ. 1500 രൂപ. 1500. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അല്ലെ, 3 ബർണർ ഉണ്ട്. അതാകുമ്പോ 2300 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, 3 ബർണർ 2300 അല്ലേ. ഓക്കെ, അടിപൊളി കേട്ടോ. പിന്നെ അതുപോലെ 4 ബർണറിന് എന്താണ് വില? 2900. ഓ, വെറും 2900 മാത്രമാണ് നമുക്ക് 4 ബർണറിന് നമുക്ക് പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നല്ല ഒരു മോഡലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കേട്ടോ. അടിപൊളി ഐറ്റം ആണ്. ഇതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ഒരു പെരവാസ്തുലിക്ക് ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം, നമ്മുടെ വീട്ടിലേക്കും വാങ്ങിക്കാം. ആക്ച്വലി അല്ലെ, നമ്മളൊരു പുതിയ വീട് നിങ്ങൾ വെക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ വീട് വെക്കുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു ബജറ്റ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ബജറ്റിൽ വീട്ടിലേക്ക് വേണ്ട A to Z ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കടയെ ആശ്രയിക്കാവുന്നതാണ് അല്ലേ ബ്രോ. പിന്നെ ഈ പറയുന്ന പോലെ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോഴല്ലോ നമുക്ക് ഇവിടെയും പ്രഷർ കുക്കർ ഉണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളുള്ള
കുക്കറാണ്. നമ്മൾ വെറും 399 രൂപ മുതൽ 3 ലിറ്റർ. ഓ, 3 ലിറ്റർ കുക്കറിന് വെറും 399 രൂപ മാത്രമാണ് കേട്ടോ പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് എയർ കൂളറുകൾ ഉണ്ട്, ടവർ ഫാനുകളൊക്കെ വെറും 1600 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ. ചിമ്മിനി അല്ലേ? ചിമ്മിനി, ചിമ്മിനി. ഓ, അതിനൊക്കെ എന്ത് പ്രൈസ് വരും? അതിന് 10,900. ഓ, ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റലേഷൻ? ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റലേഷൻ. ഓ, ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റലേഷൻ 10,900 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ സീലിംഗ് ഫാനുകൾ ഉണ്ട് കേട്ടോ. സീലിംഗ് ഫാനുകൾക്കൊക്കെ എന്ത് വിലയാണ്? നമുക്ക് 840 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 840 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടല്ലേ. ഓക്കെ. ഇതാകുമ്പോ ആന്റി ഡസ്റ്റ് പുതിയ ഫാനാണ്. ഇതാകുമ്പോ പൊടി പിടിക്കാത്ത മോഡല്. ഓഹോ, നല്ല ഫാനാണ്. ഫാനാണ് അല്ലേ. ഓക്കെ. ആന്റി ഡസ്റ്റ് പൊടി പിടിക്കാത്ത ഫാനിന് 890 രൂപയാണ്. പിന്നെ അതുപോലെ റേഡിയോകൾ ഉണ്ട് കേട്ടോ. റേഡിയോകൾക്ക് എങ്ങനെയാണ് ബ്രോ പ്രൈസ് വരുന്നത്? റേഡിയോ 590-490 ആ റേഞ്ചിൽ നമുക്ക് പ്രൈസ് വരുന്നു. ഓക്കെ. അതുപോലെ തന്നെ സെറാമിക് കപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോട്ടുകൾ, വാട്ടർ ബോട്ടിൽ അല്ലേ, ഇത് മെറ്റൽ വാട്ടർ ബോട്ടിൽ അല്ലേ, 50 രൂപ മാത്രമൊക്കെയാണ് ഇതിന് പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ. അടിപൊളി ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ അതുപോലെ ഗ്ലാസ് ജഗ്ഗുകൾ, അങ്ങനെ എ ടു സെറ്റ് ഐറ്റംസ് നമുക്ക് ഈ ഒരു സ്റ്റോറിൽ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു കടയുടെ ആ ഒരു സ്പെഷ്യാലിറ്റി. ഏകദേശം 70% ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് പല പ്രൊഡക്ട്സും ഇവരുടെ വിൽപ്പന നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കടയുടെ ലൊക്കേഷൻ പ്രോപ്പറായിട്ട് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞങ്ങൾ ആലുവയിൽ നിന്ന്, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് ഒരു 2.5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ട്രാൻസ്പോർട്ട് റൂട്ട്, ട്രാൻസ്പോർട്ട് ബസ് പോകുന്ന റൂട്ടിൽ മഹിളാലയം ജംഗ്ഷൻ, മഹിളാലയം ജംഗ്ഷനിൽ തന്നെയാണ് ബസ് ഇറങ്ങുകയാണെങ്കിൽ ബസ് ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. പിന്നെ വിശാലമായ ഷോപ്പാണ്, എല്ലാവർക്കും ഏകദേശം പിന്നെ ഇഷ്ടംപോലെ സമയം ചെലവഴിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വണ്ടിയിൽ തന്നെ.